ഹലോ വെൽക്കം ടു ദ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എട്ടാം ക്ലാസ്സുകാരുടെ മാർവലസ് ട്രാവൽ എന്ന് പറയുന്ന പോയോ എഴുതിയിരിക്കുന്നത് ജോഷോ ഫെർണാണ്ടസ് ആണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ഷെയർ വിത്ത് യോർ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ജോഷോ ഫെർണാണ്ടസിനെ കുറിച്ച് കുറച്ച് ഒന്ന് നോക്കാം അദ്ദേഹം ഒരു മലേഷ്യൻ ഫിലിം ഡിറക്ടറാണ് ഒരു ഡിസൈനറാണ് ക്രിയേറ്റീവ് കൊളാബറേഷനിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ആൻഡ് ഹി ഫസ്റ്റ് സ്റ്റാർട്ടഡ് വർക്കിംഗ് ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി ഫ്രം നയൻറ്റീൻ നയൻറ്റി ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതലാണ് അദ്ദേഹം ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താണ് പറയുന്നത് വൺ ഓഫ് വൺ ഓഫ് ദി കോ ഫൗണ്ടേഴ്സ് ഓഫ് ബി ഒ ഫിലിംസ് എസ് ഡി എൻ ബി എച്ച് ഡി മലേഷ്യൻ ഫിലിം പ്രൊഡക്ഷൻ കമ്പനി ജോഷ സെർവ്ഡ് ആസ്ഇറ്റ്സ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ബിറ്റ്വീൻ നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് ടു ടു തൗസൻഡ് വൺ ഇതൊന്നും നിങ്ങൾക്ക് അങ്ങനെ അറിയാം അറിയേണ്ട ആവശ്യമൊന്നുമില്ല പോറ്റിനെ കുറിച്ചൊന്നും അങ്ങനെ ആരും എക്സാമിനൊന്നും അങ്ങനെ വന്നിട്ടൊന്നുമില്ല പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മളൊന്ന് ജസ്റ്റ് എഴുതി വെക്കുക കുറിച്ച് അറിയാമെന്ന് പറയുമ്പോൾ നമുക്കത് നല്ലൊരു എന്താ പറയുക ഒരു ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് നമുക്കത് എക്കാലത്തേക്കും ഉള്ളൊരു എസെറ്റ് തന്നെയാണ് സോ നമുക്ക് ഡയറക്റ്റായിട്ട് പോയത്തിലോട്ട് പോകാം മാർവലസ് ട്രാവൽ റിട്ടേൺ ബൈ ജോഷു ആ ഫെർണാണ്ടസ് ട്രാവലിംഗ് ഈസ് എ വേ ഓഫ് ഗെറ്റിംഗ് ടു നോ ദി വേൾഡ് ഫൈൻഡിങ് ഔട്ട് ന്യൂ പീപ്പിൾ ആൻഡ് ലേണിംഗ് അബൌട്ട് ദിയർ ലൈഫ്സ് ഹിയർ ദ പോയിറ്റ് ഷിയർസ് ഹീസ് വ്യൂ ഓൺ വ്യൂസ് ഓൺ ട്രാവൽ ട്രാവലിംഗ് എന്ന് പറയുന്നത് എന്താണ് ആ യാത്ര ചെയ്യാണ് അല്ലേ യാത്ര ചെയ്യുന്നത് വഴി നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായിരിക്കും നമ്മളിതുവരെ കാണാത്ത ലോകങ്ങൾ അല്ലെങ്കിൽ നമ്മളിതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത അനുഭവങ്ങൾ നമ്മൾ ഇത് ഇതുവരെ കാണാത്ത മനുഷ്യർ അല്ലെ പല മനുഷ്യരിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ സ്വഭാവങ്ങൾ ഓരോ നാടിൻ്റെ കൾച്ചർ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ നമ്മൾ ആ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെതായ തനത് കൾച്ചർ ആയിരിക്കില്ല അല്ലെ നമുക്ക് തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ രാജസ്ഥാനിലോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്താകട്ടെ നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്തും അങ്ങനെ ഒരിക്കലും ആയിരിക്കില്ല അല്ലേ സോ അതൊക്കെ കാണാനുള്ള ഒരു അവസരമാണ് യാത്ര എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലേക്ക് എത്ര വിദേശികളാണ് വരുന്നത് അല്ലേ അതെ നമുക്ക് നമ്മുടേതായ ഒരു സംസ്കാരമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരത് കാണാനായിട്ട് വരുന്നത് അപ്പോൾ യാത്ര എന്ന് പറയുന്നത് ലോകത്തെക്കുറിച്ച് അറിയാനാണ് പിന്നെ എന്തിനെക്കുറിച്ച് അറിയാണ് ഫൈൻഡിങ് ഔട്ട് ന്യൂ പീപ്പിൾ യെസ് പുതിയ പുതിയ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കും ും ലേണിംഗ് അബൌട്ട് ദിയർ ലൈഫ്സ് അവരുടെ ജീവിത രീതിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഹിയർ ദ പോയറ്റ് ഷെയർ ഹിസ് വ്യൂസ് ഓൺ ട്രാവൽ യെസ് ഇവിടെ പോയറ്റ് ഷെയർ ചെയ്യുന്ന എന്താണ് യാത്ര എന്നതിനെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടൽ എന്താണ് അതാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത് ഈ ഒരു പോയത്തിൻ്റെ ഹെഡിങ് അല്ലെങ്കിൽ ഒരു പോയത്തിൻ്റെ പേര് തന്നെ മാർവലസ് ട്രാവൽ എന്ന് പറയുന്നതാണ് മാർവലസ് ട്രാവൽ എന്ന് പറയുമ്പോൾ അതിശയകരമായിട്ടുള്ള അത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു യാത്ര എന്ന് തന്നെയാണ് അതിനെ അർത്ഥമാക്കുന്നത് ാക്കുന്നത് അതുകൊണ്ട് തന്നെ റൈറ്റർക്ക് യാത്രകൾ എന്ന് പറയുന്നത് അത്രയേറെ ആ എക്സൈറ്റ്മെൻറ്റ് തരുന്നതാണ് അത്രയേറെ ഒരു ആവേശം തരുന്നതാണ് സോ അദ്ദേഹത്തിന് യാത്രയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് എങ്ങനെയുള്ള യാത്രയാണ് അദ്ദേഹം നടത്തുന്നത് എന്നതാണ് നമ്മളോട് പറഞ്ഞു തരുന്നത് നമുക്ക് വായിച്ചു നോക്കാം ഐ ട്രാവൽ വിത്ത് മൈ ഐസ് വാച്ചിങ് ദോസ് സൈലൻറ്റ്ലി ക്രൈ ആസ്കിംഗ് ദം സെൽഫ്സ് ദ ക്വസ്റ്റ്യൻ വൈ സം വൺ ലവ് ദം വിതഔട്ട് സെയ്യിങ് ഗുഡ് ബൈ ഈയൊരു ഫസ്റ്റ് ആൻസറിൽ പറയുന്നത് എന്താണ് ആ പോയറ്റ് ട്രാവൽ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കൊണ്ടാണ് എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ആ ഓരോ ജീവിതങ്ങളും ഓരോ അനുഭവങ്ങളും അദ്ദേഹം കണ്ണുകൊണ്ട് ഒപ്പിയെടുത്ത് അത്രയും സൂക്ഷ്മമായിട്ട് നോക്കി കണ്ടുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് ഒബ്സർവേഷൻ പവറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു കാര്യം അത്രയും നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ടാണ് അദ്ദേഹം നടക്കുന്നത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെ കാണാറുണ്ടോ നിങ്ങൾ നമ്മൾ പോകുന്ന ഓരോ വഴിയരികിലും ഓരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഓരോ ജീവിതങ്ങൾ നടക്കുന്നുണ്ട് ഓരോ അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ അതൊക്കെ നമ്മൾ മനസ്സിലേറ്റെടുത്തിട്ടാണോ പോകുന്നത് ചിലപ്പോൾ നമ്മൾ കണ്ടിട്ട് നമുക്ക് മനസ്സിലാവും അല്ലേ നമ്മൾ എന്താ കാണുന്നത് അല്ലെങ്കിൽ നമ്മളതങ്ങ് ഒഴിവാക്കും സോ ഇവിടെ ട്രാവലർ പറയുന്നത് അല്ലെങ്കിൽ പോയിറ്റ് പറയുന്നത് എന്താണ് ഐ ട്രാവൽ വിത്ത് മൈ ഐസ് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ടാണ് പോകുന്നത് അത്രയും സൂക്ഷ്മമായിട്ട് എല്ലാ അനുഭവങ്ങളും എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വാച്ചിങ് ദോസ് ി ക്രൈ യെസ് രഹസ്യമായിട്ട് അല്ലെങ്കിൽ ക്കെ കരയുന്ന സൈലൻ്റ് ആയിട്ട് ഉള്ളിൽ കരയുന്ന ആൾക്കാരെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അത്രയും എന്താ പറയുക ആഴത്തിൽ അദ്ദേഹം ഓരോ അനുഭവങ്ങളെയും ഓരോ കാഴ്ചകളെയും അദ്ദേഹത്തിൻ്റെ മനസ്സിലേറ്റുന്നുണ്ട് അല്ലെ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് സൈലൻ്റ് ആയിട്ട് കരയുന്ന ആൾക്കാരെ കാണാൻ സാധിക്കുന്നത് ആസ്കിങ് ദം സെൽഫ്സ് ദ ക്വസ്റ്റ്യൻ വൈ യെസ് അവരോട് ചോദിക്കുന്നുണ്ട് എന്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ കരയുന്നത് അപ്പോൾ അവർ പറയുന്ന മറുപടി എന്താണ് സം വൺ ലെഫ്റ്റ് ദം വിതഔട്ട് സെയ്യിങ് ഗുഡ് ബൈ യെസ് അവരെ ആരൊക്കെയോ അവരെ അവർക്ക് വേണ്ടപ്പെട്ടവരൊക്കെ അവരെ വിട്ടിട്ട് പോവുകയാണ് അവരെ ഒഴിവാക്കിയിട്ട് പോവുകയാണ് വിതൗട്ട് സെയ്യിങ് ഗുഡ് ബൈ ഒരു യാത്ര പോലും പറയാതെ അവരെ അവിടെ ഇട്ടിട്ട് പോകുകയാണ് അതുകൊണ്ടാണ് അവര് നിശബ്ദമായിട്ടിരുന്ന് കരയുന്നത് അടുത്ത ലൈൻസ് എന്താണ് ഐ ട്രാവൽ വിത്ത് മൈ തോട്ട്സ് ഐ ട്രാവൽ വിത്ത് മൈ പെൻ ടു റൈറ്റ് അബൌട്ട് ചിൽഡ്രൻ വിമെൻ ആൻഡ് മെൻ എൻ്റെ ചിന്തകൾ കൊണ്ടാണ് യാത്ര ചെയ്യുന്നത് ഞാൻ ഞാനെൻ്റെ നമ്മൾ ഒക്കെ റിലാക്സേഷന് വേണ്ടിയിട്ട് ഒരു സ്കൂളിൽ നിന്ന് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് നമ്മളൊന്നും ചിന്തിക്കില്ല അല്ലേ നമ്മളങ്ങ് ട്രാവൽ ചെയ്യും നമ്മളങ്ങ് യാത്ര പോകും കാണുന്നതൊക്കെ കാണും ചില ചിലത് മറന്നു പോകും ചിലത് നമ്മൾ നമ്മളുടെ മനസ്സിലെപ്പോഴും തങ്ങി നിൽക്കും എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പക്ഷേ ഈ പോയിറ്റ് പറയുന്നത് ഞാൻ എൻ്റെ കൂടിയാണ് യാത്ര ചെയ്യുന്നത് എൻ്റെ കയ്യിലൊരു പേനയുണ്ട് കൂടിയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ടു റൈറ്റ് അബൌട്ട് ചിൽഡ്രൺ വുമിൻ ആൻഡ് മെൻ യെസ് കുട്ടികളെക്കുറിച്ചും സ്ത്രീകളെക്കുറിച്ചും പുരുഷന്മാരെക്കുറിച്ചും അതായത് മനുഷ്യ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളെക്കുറിച്ചും എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ചിന്തകളും പേനയും കൊണ്ടാണ് യാത്ര ചെയ്യുന്നത് യെസ് ഒരു അനുഭവക്കുറിപ്പ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും യാത്ര ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു മൂന്ന് ദിവസത്തെ യാത്രയാണെങ്കിൽ വൺ ടു ത്രീ ഡേയ്സ് എല്ലാം കറക്റ്റായിട്ട് നമുക്ക് ഓർത്ത് വെച്ചിരുന്ന് എഴുതാൻ സാധിക്കുമോ അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു യാത്ര എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയി എന്നതാണ് അർത്ഥം അല്ലാതെ മൂന്ന് ദിവസം നമ്മൾ പോയി തിരിച്ചു വന്ന് പോ ആദ്യത്തെ ദിവസം നടന്ന് ഓർമ്മയില്ല അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം നടന്ന് ഓർമ്മയില്ല എന്നതാണെങ്കിൽ ആ യാത്ര ഒരു ും സോ മറ്റ് കൾച്ചർ നമ്മൾ അറിയണമെങ്കിൽ അവരുടെ ചിന്തകളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുക അവരെക്കുറിച്ച് നമ്മൾ എഴുതുക അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് നല്ല രീതിയിൽ ഒരു യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും സോ ഇവിടെ പോയിട്ടും അതുതന്നെയാണ് ചെയ്യുന്നത് ചിന്തകളോട് കൂടിയാണ് യാത്ര ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പേന എടുത്തിട്ടാണ് യാത്ര ചെയ്യുന്നത് അദ്ദേഹം അത് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആ അവിടെയുള്ള മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് മനുഷ്യരെക്കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് i travel with my voice i travel with my hope that something new would spring into my horoscope whether in asia america or europe there will always be something interesting to സ്കോപ്പ് എന്താ പറയുക ഞാനെൻ്റെ ശബ്ദത്തോടു കൂടിയാണ് യാത്ര ചെയ്യുന്നത് ഞാനും എൻ്റെ ശബ്ദവുമാണ് ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് പിന്നെ ഞാൻ എൻ്റെ പ്രതീക്ഷ ഹോപ്പ് എന്ന് വെച്ചാൽ പ്രതീക്ഷ ഞാനെൻ്റെ ഹോപ്പ് ഓടുകൂടിയാണ് യാത്ര ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട് ആ ദാറ്റ് സംതിങ് ന്യൂ എന്തെങ്കിലും പുതിയത് സംഭവിക്കും വുഡ് സ്പ്രിങ് ഇൻ ടു മൈ ഹോറോസ്കോപ്പ് എന്ന് വെച്ചാൽ ആ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും എൻ്റെ ഹോറോസ്കോപ്പ് എന്ന് വെച്ചാൽ ജാതകം ആ അപ്പോൾ എൻ്റെ തലേവരയിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ജാതകത്തിലേക്ക് എന്തെങ്കിലും ഒരു പുതിയ കാര്യം എൻ്റെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു പുതിയ കാര്യം സംഭവിക്കും എന്ന് പ്രതീക്ഷയോടു കൂടിയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് വെദർ ഇൻ ഏഷ്യ അമേരിക്ക ഓർ യൂറോപ്പ് എവിടെ ആയിക്കോട്ടെ ലോകത്തിൻ്റെ ഏത് ഭൂഖണ്ഡത്തിലായിക്കോട്ടെ ദർ വിൽ ബി ഓൾവെയ്സ് ദർ വിൽ ഓൾവേസ് ബി സംതിങ് ഇൻട്രെസ്റ്റിങ് ടു സ്കോപ്പ് ആ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കരുതി വെച്ചിട്ടുണ്ടാകും എനിക്ക് വേണ്ടി ഉണ്ടാകും എന്ന ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് നെക്സ്റ്റ് വൺ ഐ ട്രാവൽ ടു മെനി ഡിഫറെൻ്റ് പ്ലേസസ് മിക്സ് വിത്ത് മെനി റേയ്സസ് ഐഡൻറ്റിഫൈ ട്രൈബ്സ് മാൻ ബൈ ദെയർ ഫേസസ് ആൻഡ് ലിറ്റിൽ ഗേൾസ് ബൈ ദയർ ലേസസ് എന്താണ് ഞാൻ ഒരുപാട് നാടുകളിലൂടെ ഒരുപാട് സ്ഥലങ്ങളിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് മിക്സ് വിത്ത് വിത്ത് മെനി റേസസ് റേസ് എന്ന് വെച്ചാൽ വർഗം ഒരുപാട് വർഗത്തിലുള്ള ആൾക്കാരുമായിട്ട് ഞാൻ ആ മിങ്കിൾ ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് ഞാൻ ഇടപഴകിയിട്ടുണ്ട് ഐഡൻറ്റിഫൈ ട്രൈബ്സ് മെൻ ബൈ ദർ ഫേസസ് യെസ് ഗോത്രവർഗ്ഗക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരെ കണ്ടാൽ മനസ്സിലാവുമല്ലോ അല്ലേ പ്പോൾ ഒരുപാട് ഗോത്രവർഗ്ഗക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് അവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ബൈ ദെയർ ഫേസസ് യെസ് അവരുടെ മുഖം നോക്കിയിട്ട് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ആൻഡ് ലിറ്റിൽ ഗേൾസ് ബൈ ദെയർ ലേസസ് യെസ് പെൺകുട്ടികളെ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് അവരുടെ വേഷത്തിൽ നിന്നാണ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് അവരുടെ അവർ ഏത് വർഗത്തിലുള്ളവരാണ് അല്ലെങ്കിൽ ഏത് ഭാഗത്തുള്ളവരാണ് ഏത് ദേശത്തുള്ളവരാണ് എന്നത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് ഒരു പോ യത്തില് അല്ലെങ്കിൽ ഈ ഒരു പോയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ട്രാവലർ എന്ന് പറയുന്ന അദ്ദേഹം പോയറ്റാണ് പോയറ്റ് ട്രാവൽ ചെയ്യുന്നത്തോളം എല്ലാവിധ കാഴ്ചകളും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഒപ്പിയെടുക്കാനും ചിന്തകൾ കൊണ്ട് ഒരുപാട് ട്രാവലോഗ്സ് എഴുതാനും യാത്രാവിവരണങ്ങൾ എഴുതാനും ഒക്കെ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാളാണ് നമ്മളുടെ ഈ ട്രാവലർ ഐ ട്രാവൽ വിതൗട്ട് മണി സോ പ്ലീസ് ലിസൺ ടു മൈ ടെസ്റ്റി മണി ദാറ്റ് ഗുഡ് ദി ബാഡ് ആൻഡ് ഇവൻ ദി അഗ്ലി എവ്രി എക്സ്പീരിയൻസ് ഈസ് വോത് ലൈഫ്സ് ജേർണി ഫോർ ഐ ഓൾവേസ് ബി മാർ വെൽഡ് വെൻ എവർ ഐ ട്രാവൽ എന്താണ് ആ എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല ഐ ട്രാവൽ വിതഔട്ട് മണി കയ്യിൽ പ പണമൊന്നും ഇല്ലാതെയാണ് ഞാൻ ആ യാത്ര ചെയ്യുന്നത് സോ പ്ലീസ് ലിസൺ ടു മൈ ടെസ്റ്റിമോണി യെസ് എൻ്റെ ഞാൻ എൻ്റെ ജീവിതമാണ് തെളിവായിട്ട് ഞാൻ പറയുന്നത് എന്താണ് ദി ഗുഡ് ദി ബാഡ് ആൻഡ് ഇവൻ ദി അഗ്ലി യെസ് നല്ലതോ ചീത്തയോ അല്ലെങ്കിൽ അത്രയും വൃത്തിഹീനമായിട്ടുള്ള എന്ത് ആയാലും ജീവിതത്തിൽ അത് വർത്താണ് വാല്യൂബിളാണ് നല്ലതാണ് നമ്മൾക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു അനുഭവം നമ്മൾക്ക് എപ്പോഴും ഉപകാരപ്രദമായിരിക്കും എവറി എക്സ്പീരിയൻസ് ഈസ് വേർത്ത് ലൈഫ് ലൈഫ്സ് ജേർണി നമ്മളുടെ ജീവിത നമ്മൾക്ക് ലഭിക്കുന്ന എന്തൊരു എക്സ്പീരിയൻസ് ആവട്ടെ ഗുഡ് ഗുഡാകട്ടെ ബാഡ് ആകട്ടെ അഗ്ലി ആകട്ടെ അത് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾക്ക് എപ്പോഴും ഉപകാരത്തിന് എത്തുന്നതായിരിക്കും ഫോർ ഐ വിൽ ഓൾവെയ്സ് ബി മാർബിൾഡ് ഞാൻ എപ്പോഴും അതിശയിപ്പിച്ച് പോകാറുള്ളതും അതുതന്നെയാണ് വനുവർ ഐ ട്രാവൽ ഞാൻ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ മാർവലസ് ട്രാവൽ എന്ന് പറയുന്ന ഈ ഒരു ജോഷോ പോയ എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു പോയോ ആണ് വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു പോയോ ആണ് സിംപിളാണ് സോ എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും സോ ദാറ്റ്സ് ഓൾ എബൌട്ട് ടു വീഡിയോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും നന്നായിട്ട് പഠിക്കുക ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക എന്നിട്ട് ക്വസ്റ്റിൻ ആൻസേഴ്സൊക്കെ സ്വന്തമായിട്ട് എഴുതാൻ ശ്രമിക്കുക മാക്സിമം അടുത്ത വീഡിയോയിൽ തന്നെ ക്വസ്റ്റൻ ആൻസേ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒരിക്കലും സ്ക്രീനിലോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടൊരു സ്പൂൺ ഫീഡ് ആൻസേഴ്സ് എൻ്റെ ചാനലിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യരുത് കാരണം അങ്ങനെയുള്ള ഒരു ആൻസേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ എക്സാമിന് മാത്രം ആയിരിക്കും നിങ്ങൾക്കത് ഉപകരിക്കുക അല്ലാത്ത സമയത്തൊക്കെ നിങ്ങളത് മാർക്കും മറന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഡിസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ക്വസ്റ്റിൻ ആൻസേഴ്സ് എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ആൻസേഴ്സ് എഴുതുക അതെപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്നതാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സോ പ്ലേലിസ്റ്റിൽ കയറി നോക്കാൻ ആരും മറന്നുപോകരുത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എല്ലാ ഇംഗ്ലീഷിൻ്റെ ഇപ്പോൾ എടുത്തിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് സോ അതൊക്കെ എടുത്തിട്ടൊന്ന് കാണുക ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ റിപ്ലൈ ചെയ്തിരുന്നതാണ് സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗുഡ് ബൈ